എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡക്ക് റോസ്റ്റാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡക്ക് റോസ്റ്റാണ് ഇത്. ഇവിടെ ഡക്കൊക്കെ വളരെ റെയറായിട്ടേ കിട്ടുള്ളൂ. ഞങ്ങൾക്ക് പെട്ടെന്നൊരു സ്ഥലത്ത് നിന്ന് ഇവിടെ ഡക്കിൻ്റെ മീറ്റ് കിട്ടി, അതുകൊണ്ടാണ് ഈ കറി വെച്ചത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് കുറച്ച് മസാല തയ്യാറാക്കേണ്ടതുണ്ട്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് 3 വലിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അത് കുറച്ചധികം സവാള വേണം, കാരണം ഇതിൻ്റെ ഗ്രേവിയാണ് നമുക്ക് അതിൽ റോസ്റ്റിൻ്റെ ഗ്രേവി ആയിട്ട് വരുന്നത്. കുറച്ച് വെള്ളമൊക്കെ ശരിക്കും വറ്റിച്ചെടുക്കണതാണ്, എങ്കിലും നമുക്കതിന് ഒരു കൊഴുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ 3 വലിയ സവാള, ചെറുതാണെങ്കിൽ 1-5 എണ്ണം, അത് ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ വഴറ്റി കൊടുക്കുക. ഈ സവാള വഴന്നു വരുന്ന ഒരു ടൈമാണ് ഇതിന് കൂടുതലായിട്ട് വേണ്ടത്. അതിൽ ചെറിയ രീതിയിൽ കുറച്ച് 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഇവിടെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക. അപ്പോഴേക്കും നമുക്ക് കുറച്ച് മസാലയൊക്കെ പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടതുണ്ട്. പ്രിപ്പയർ ചെയ്യല്ല, നമുക്കിവിടെ എടുത്തു വെക്കാം. 3 സ്പൂൺ മുളക് പൊടി ഞാൻ അതിനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ സ്പൂണിൽ, കാരണം 2 കിലോ ഡക്കുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മസാല ആവശ്യമാണ്. ഇനി അടുത്തത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമുക്ക് കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ. അപ്പോൾ അത് ഏകദേശം 1/4 സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ മീറ്റ് മസാലയാണിത്. ആ മീറ്റ് മസാല 1-2 സ്പൂൺ നമുക്ക് കൂടെ എടുക്കാം. 2-3 സ്പൂൺ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അതും ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ 4 സ്പൂൺ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇതിലൂടെ ചേർക്കണം, കുറച്ച്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് പതുക്കെ ചെറിയ ബ്രൗണൊക്കെ ആയി വരണുണ്ട്. തീ കുറച്ചിട്ട് കുറച്ച് നേരം ഇതുപോലെ തന്നെ ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ തീ അടുപ്പത്ത് കൂട്ടി വെച്ചിട്ട് നമ്മൾ പോയി വരുമ്പോഴേക്കും അടിയിലുള്ളതൊക്കെ കരിഞ്ഞു പോകണ്ട. അപ്പോൾ അത് അങ്ങനെ വേണ്ട, നന്നായിട്ട് ഇളക്കി അത് ഒരു നല്ല ഒരു ബ്രൗൺ നിറാവുമ്പോഴേക്കും നമുക്കത് അതിലേക്ക് മസാലയൊക്കെ ഇവിടെ ചേർക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇവിടെ ചേർത്തത്. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിട്ടാൽ ഇതിൻ്റെ അടിയിലൊക്കെ പറ്റി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ലാസ്റ്റ് ഇട്ടത് അതാണ് കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് അതിൻ്റെ കൂടെ മിക്സ് ആക്കുക. പിന്നെ ഇഞ്ചിയാണ് ആദ്യം ഇട്ടത്, വെളുത്തുള്ളി, അടുത്തത് ഇഞ്ചി. അതിൻ്റെ കൂടെ ഇട്ട് കുറച്ച് എണ്ണയും കൂടി ഇതിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അതിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞു വരണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം ഇതിന് കുറച്ച് ടൈം പിടിക്കും ഇത് ആയി വരാനായിട്ട്. അപ്പോൾ അതിൽ വേപ്പിലയൊക്കെ ചേർക്കാം കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് വേപ്പിലയൊക്കെ വളരെ മിനിമം ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ വേപ്പില ഇവിടെ ഇരിപ്പില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ വേപ്പില ചേർക്കാത്തത്. നാട്ടിലെ വേപ്പില ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അത് ഇപ്പോൾ ഏകദേശം കുറച്ചൊക്കെ അതിവിടെ മുരിഞ്ഞു വരുന്നുണ്ട്. ഞാൻ കുറച്ച് എണ്ണയും കൂടി ഇതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയും വേണമെങ്കിലും ഇത്തിരി കൂടെ ഒഴിക്കാം, കാരണം അത് നന്നായിട്ട് ആദ്യം കുറച്ചല്ലേ ഒഴിച്ചുള്ളൂ. ഇനി നമ്മൾ ആ മസാല എടുത്തു വെച്ചത് അങ്ങനെ തന്നെ അതിലേക്ക് ഇടാൻ പോവാണ്. മസാല ഇട്ട് ഇപ്പോഴാണ് ഇനിയാണ് പെട്ടെന്ന് തന്നെ മുരിഞ്ഞു കിട്ടുന്നത്. മസാല ഇട്ട് ആ മസാല എണ്ണയിൽ കിടന്ന് ശരിക്ക് മുരിഞ്ഞു കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മല്ലിപ്പൊടിയൊക്കെ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ.
ഞാനിവിടെ പൊടിച്ചെടുത്ത മല്ലിയാണ്. മുളക് പൊടി വാങ്ങിക്കാണ് ചെയ്യുന്നത്. മല്ലി പൊടിച്ചെടുത്താണ്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പൊ അധികം എരിവുണ്ടാവില്ല, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റും. ഇതും കുറച്ചു നേരം ഒന്ന് ഇളക്കി കൊടുക്കണം, എന്നാലേ മുരിയുള്ളൂ. അപ്പൊ ആദ്യം ഞാൻ രണ്ടാവശ്യം കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. കൂടാതെ സൺഫ്ലവർ ഓയിലാണ്. അപ്പൊ അതുകൊണ്ട് പേടിക്കാനില്ലല്ലോ എന്ന് വിചാരിച്ചാണ് കുറച്ചുകൂടി ഒഴിച്ചത്. വെളിച്ചെണ്ണ അല്ല, സൺഫ്ലവർ ഓയിൽ. ഇപ്പൊ ഏകദേശം മുരിഞ്ഞു വരുന്നുണ്ട്, അതിന്റെ അരപ്പായി കഴിഞ്ഞു. അപ്പൊ ഒന്നുകൂടി ഒന്ന് മൂക്കാനുണ്ട്. അപ്പൊ അത് ഒന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ മീറ്റ് വേവിച്ചെടുക്കണം. അപ്പൊ ആ മീറ്റ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കട്ട് ചെയ്ത് കിട്ടിയതാണ് കേട്ടോ, വൃത്തിയാക്കി എടുക്കുക. ഇത് 2 കിലോ ഉണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആ മസാലയില്ലേ, ആ മസാല അതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അടുപ്പത്ത് വെക്കുന്നത്. അപ്പോൾ ഈ സവാളയൊക്കെ വെന്തുടഞ്ഞ് നല്ലൊരു പേസ്റ്റ് ആയിട്ട് റോസ്റ്റ് ആയിട്ട് നമുക്കിവിടെ കിട്ടും. അതുപോലെ തന്നെ ഈ നല്ലൊരു ബ്രൗൺ കളറും ഉണ്ടാവും കറിക്ക്. ഇറച്ചിക്ക് എപ്പോഴും ബ്രൗൺ കളർ ഉള്ളതാണ് നല്ലത് കറി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോ മുഴുവൻ നെയ്യാണെന്ന് തോന്നണം കേട്ടാ. ഇതിലെ ഈ കഷ്ണങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഫാറ്റ് ആ തൊലിയുടെ അടിയിലൊക്കെ ഭയങ്കര ഫാറ്റാണ്. അതുപോലെ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിന്മേൽ ചെറിയ തൂവലുകളൊക്കെ ഉണ്ടാവും. അത് ഓരോ പീസ് കൊടുത്ത് ആ തൂവലുകളൊക്കെ പറിച്ച് കളയണം. ഞാനതുപോലെ ഇവിടെ തൂവലുകളൊക്കെ പറിച്ച് കളഞ്ഞ് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് ഒരു കുറച്ച് നേരം ഇവിടെ വെക്കണം കേട്ടോ. ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന്മേൽ ഒക്കെ പിടിക്കും, ഒരു മാരിനേഷൻ പോലെ. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പും അതുപോലെ മസാലയൊക്കെ അതിൻ്റെ എല്ലാ സ്ഥലത്തും ആവുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇട്ട് വേണം നമുക്കിവിടെ അടച്ച് കുക്കറിൽ വേവിക്കാനായിട്ട്. അപ്പോൾ അത് അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാനിവിടെ അരമണിക്കൂർ വെച്ചതാണ്. ഒരു വീസിൽ വരുന്നത് വരെ വേവിക്കാം. എന്നിട്ടൊന്ന് തുറന്നു നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ ആ ആവി പോയി കഴിഞ്ഞിട്ട് അത് വെന്തിട്ടുണ്ടോ ഇല്ലേന്ന്. അപ്പോൾ വേവ് കൂടിയ താറാവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വിസിലും കൂടി കേൾപ്പിക്കാം. ഞാനിവിടെ ഒരു വിസിൽ കേട്ടപ്പോൾ തന്നെ അത് ശരിക്ക് വെന്ത് കിട്ടി. അപ്പോൾ ഒരു വിസിൽ വന്ന് ഇപ്പോൾ ഏകദേശം കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ ഉരുളക്കിഴങ്ങ് കൂടി ഇടാനുണ്ട്. അപ്പോൾ ഒരു 4 പൊട്ടറ്റോ ഞാനതിൽ ചേർത്തിട്ടുണ്ട് 2 കിലോയില്. അപ്പോൾ അതിൽ 4 പൊട്ടറ്റോ ചേർത്തു. ഞങ്ങൾക്കൊരു ഗസ്റ്റ് വരാനുണ്ട്, അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് അതിൽ കിടന്നൊന്ന് വേവണം. ഇനിയിപ്പോൾ ഇതിൽ കുക്കർ മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വെന്ത് വരുമ്പോഴേക്കും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഞാനിതിൽ തക്കാളി ഒന്നും ചേർക്കാറില്ല കേട്ടോ. തക്കാളി ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പുളിരസം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാനിതിൽ ചേർക്കാറില്ല. ചേർത്താൽ ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നല്ല ചേർത്താൽ നല്ലതാണ്. അപ്പോൾ അത് ചെറുതായിട്ട് തിളച്ച് തിളച്ച് സിമ്മിലിട്ട് അടച്ച് മൂടി ഒന്ന് വേവിക്കണം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം കേട്ടോ. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇനി കുക്കർ മൂടി വെച്ചിട്ട് കുറച്ച് നേരം അവിടെ വേവിച്ച് ആ വെള്ളമൊക്കെ അങ്ങോട്ട് വറ്റിച്ചെടുക്കുക. അപ്പോൾ ദേ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.